ഹായ് നമസ്കാരം, നന്ദു സോളോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട കോന്നി ശാഖ നമ്പർ 82 ഗുരുമന്ദിരത്തിന്റെ മുന്നിലാണ്. ഇവിടുത്തെ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഗുരുദേവിന്റെ വെണ്ണക്കൽ വിഗ്രഹ പ്രതിഷ്ഠയും നവീകരിച്ച മന്ദിര സമർപ്പണവും. ബാക്കി വിശേഷങ്ങൾ ആചാര്യന്റെ മുഖതാവിൽ നിന്ന് കേൾക്കാം. അവതാരവതിസ്തംഗം സർവാനുഗ്രഹദായി നാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. നമസ്തേ. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ തിരു വിഗ്രഹം, അതും പ്രത്യേകതയുള്ള വെണ്ണക്കല്ലിൽ കൊത്തിയ വിഗ്രഹം. വിഗ്രഹം എന്നാൽ വിശേഷിച്ച് ഗ്രാഹ്യമാകുന്നതിനെയാണ് വിഗ്രഹം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിനെ കണ്ടാൽ, വിശേഷിച്ച് കാണുമ്പോൾ ഗ്രഹിക്കണം, അതെന്താണ് എന്ന് ഗ്രഹിക്കണം. അങ്ങനെയുള്ളതിനെയാണ് വിഗ്രഹം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ ഭഗവാന്റെ കമനീയമായ വെണ്ണക്കല്ലുകൊണ്ട് തീർത്തതായ വിഗ്രഹമാണ് ഇവിടുത്തെ ദൃഷ്ട മൂർത്തിയായിട്ട് ബിംബമായി നാം കാണുന്നത്. കേരളത്തിൽ വളരെ അപൂർവമായിട്ടാണ് ഈ പ്രതിഷ്ഠക, ഈ വെണ്ണക്കല്ലുള്ള പ്രതിഷ്ഠ നടന്നത്. ശിവഗിരിയിലെ മഹാസമാധിയിൽ ഒറ്റക്കല്ലിൽ തീർത്തിട്ടുള്ള വെണ്ണക്കല്ലിൻ്റെ അതേ തനി പകർപ്പ് തന്നെയാണ് ഈ വിഗ്രഹം. അത് അല്പം കൂടെ വലുതെന്ന് മാത്രമേ ഉള്ളൂ. അതേ തനിമയോടുകൂടി, അതേ ഭംഗിയോടുകൂടി, അതേ ചൈതന്യത്തോടുകൂടി, പൂർണ്ണതയോട് കൂടിയിട്ടുള്ള ഒരു വിഗ്രഹമാണ് ഈ പത്തനംതിട്ട സ്ഥലത്തേക്ക് പ്രതിഷ്ഠിക്കപ്പെടാൻ പോകുന്നത്. ഗുരുദേവനെ കാണുവാൻ വേണ്ടിയിട്ട്, ഭഗവാന്റെ തേജോമയമായ സ്വരൂപം കാണുവാൻ ആഗ്രഹിക്കുന്നവർ, ഇനിയും ഒരു രണ്ടാം ശിവഗിരി എന്ന് പറയുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ ശാഖായോഗത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള വിഗ്രഹം. എത്രയോ കിലോമീറ്ററുകൾ താണ്ടി ഭഗവാന്റെ ആ തിരുസ്വരൂപത്തെ കാണുവാൻ നാം ഇനിയും ശിവഗിരി വരെ പോകുന്ന ഒരു സാഹചര്യം, അത്ര കണ്ട് ചെലവ് കുറച്ചുകൊണ്ട് നമുക്ക് ഈ ശാഖായോഗത്തിൽ വന്ന് തൊഴുവാൻ സാധിക്കും എന്നൊരു വലിയൊരു പുണ്യവും ഒരു ഭാഗ്യവുമാണ് ഈ ഇവിടുത്തെ ഈ നാട്ടുകാർക്കും ഈ ദേശക്കാർക്കും പ്രത്യേകിച്ച് ശാഖ അംഗങ്ങൾക്കും വന്നിയത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ശിവഗിരി എന്നതിന് പൂർണ്ണതയായിട്ടുള്ളതാണോ ഇവിടുത്തെ വിഗ്രഹം എന്ന്? നാം മനസ്സിലാക്കേണ്ട ഒരു ശ്ലോകമുണ്ട്. ഓം പൂർണമദഃ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാതായ പൂർണമേവാവശിഷ്യതേ. ഈ മന്ത്രത്തിന്റെ സാരം എന്നത് ഓം പൂർണമദഃ പൂർണമിദം, എല്ലാം പൂർണ്ണമാണ്, ഇവിടെയും പൂർണ്ണമാണ്. പൂർണാത് പൂർണമുദച്യതേ. അപ്പൊ ഒരു പൂർണ്ണത്തിൽ നിന്ന് മാത്രമേ മറ്റൊരു പൂർണം ഉണ്ടാവുകയുള്ളൂ. പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാതായ. ആ പൂർണത്തിൽ നിന്നും ആ മാതാവായി സങ്കല്പിച്ചാൽ, അവിടെ നിന്നും ഒരു പൂർണത്തെ എടുത്തു മാറ്റി വെച്ചാൽ, ഇത് രണ്ടും, അതും പൂർണമാണ് ഇതും പൂർണ്ണമാണ്. ഒരു ഉദാഹരണ സഹിതം പറഞ്ഞാലേ ഇത് വിശദമാക്കാൻ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ. ഒരു നിലവിളക്ക് കൊളുത്തി വെക്കുന്നു, പൂർണ്ണ ഐശ്വര്യത്തോട് കൂടിയിട്ടുള്ള ഒരു നിലവിളക്ക് കൊളുത്തി വെച്ചാൽ, ആ പൂർണ്ണതയുള്ള നിലവിളക്കിൽ നിന്നും ഒരു തിരി വേറൊരു തിരിയിലേക്ക് കത്തിച്ചിട്ട് മറ്റൊരു നിലവിളക്കിലേക്ക് ആ ദീപത്തെ മാറ്റുമ്പോ അതും പൂർണം, പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാതായ പൂർണം ഏവാവശിഷ്യതേ. അതായത്, ഒരു വിളക്കിൽ നിന്നും കത്തി നിൽക്കുന്ന പൂർണ്ണതയുള്ള വിളക്കിൽ നിന്നും മറ്റൊരു വിളക്കിലേക്ക് ഒരു ദീപത്തെ മാറ്റുമ്പോൾ, അല്ലെങ്കിൽ കൊളുത്തുമ്പോൾ, ആ വിളക്കിൽ ഉണ്ടായിരുന്നതിൻ്റെ ചൈതന്യം പൂർണ്ണമായും തന്നെ പ്രഭയോടുകൂടി ഈ നിലവിളക്കിലും പ്രകാശിക്കും.
എന്നാൽ അതിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ അതം പൂർണ്ണായ പൂർണ്ണം ഏവാവ ശിഷ്യതേ, പൂർണ്ണം തന്നെ അവിടെയും ശിക്ഷിക്കും അവിടെയും മിച്ചമാകും പൂർണ്ണം തന്നെ അവിടെ ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത് ശ്രീ നാരായണ പരമഹംസദേവന്റെ കൃപാദങ്ങളുടെ തേജോമയമായ ചൈതന്യം കുടിക്കുന്നതായ ആ വിഗ്രഹം ശിവഗിരിയിലെ ഭഗവാന്റെ സന്നിധിയിൽ നിന്നും അനുമതി വാങ്ങി നാം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഭഗവാനെ ആനയിക്കപ്പെടുമ്പോ ശിവഗിരിയിലെ തന്നെ ചൈതന്യം നമുക്ക് അവിടെ മഹാസമാധി എന്ന് പറയുന്നൊരു വിശേഷം അതിന് കുറവരുന്നു എന്നല്ല പറയുക, മഹാസമാധിയായിരിക്കുന്ന ഭഗവാന്റെ തിരുശരീരത്തെ നാം അവിടെ സമാധിസ്ഥമാക്കിയിരിക്കുന്നുണ്ട് ശിവഗിരിയും എന്നും സ്വർഗതുല്യമാണ്. പക്ഷേ വെണ്ണക്കൽ തുറന്ന് കാണണമെന്നുണ്ടെങ്കിൽ ശിവഗിരി വരെ പോകേണ്ടതായ ആവശ്യം ഈ നാട്ടും നാട്ടുകാരും ഈ ശാഖക്കാരും ഈ പ്രദേശവാസികളും ഏറ്റവും വലിയ സൗഭാഗ്യവാനാണ്, സൗഭാഗ്യമുള്ളവരാണ്, അല്ലെങ്കിൽ സുഹൃതമുള്ളവരാണ് എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ നമുക്ക് സാധിക്കും എന്നാണ്. 32 വർഷം കഴിഞ്ഞു ഈ നേരത്തെ ഇരുന്ന പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അപ്പോൾ അത് മാറ്റേണ്ടതായിട്ട് വന്നതുകൊണ്ട് അന്നത്തെ ശില്പി പറഞ്ഞു അത് മാറ്റേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനി അത് മാറ്റിയിട്ട് പുതിയ വെക്കണമെന്നാണ്. ഇപ്പം നമുക്ക് വെണ്ണക്കല്ലിൽ തീർത്ഥയുടെ പ്രതിമയാണ് കിട്ടിയത്. അപ്പം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു പ്രതിമ നമ്മുടെ, കാരണം പത്തനംതിട്ട ജില്ലയിൽ നമുക്ക് വെണ്ണക്കൽ പ്രതിമ എങ്ങും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെണ്ണക്കൽ അതിന് എത്ര രൂപയായെന്ന് പറഞ്ഞിരുന്നാലും വെണ്ണക്കൽ പ്രതിമ തന്നെ വയ്ക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയോട് പരിശ്രമം കൊണ്ട് സഫലമായി, അത് സഫലമായി. നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഞങ്ങൾക്ക് ഐശ്വര്യമുള്ള ഗുരുവിനെ തന്നെ തരണം. ഇവിടെ ഇരുന്നത് ഐശ്വര്യമുള്ള ഗുരുവായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതുപോലെ തന്നെ ഐശ്വര്യമുള്ള ഒരു ഗുരുവിനെയാണ് ഞങ്ങൾക്ക് വേണ്ടുന്നത്. ആ ഗുരുവിനെ ഞങ്ങൾക്ക് കിട്ടണമെന്ന് പറഞ്ഞു ഞങ്ങൾ സന്തോഷമായി. പല പ്രാവശ്യം ഞങ്ങൾ പോയി ഓരോന്നും കണ്ട് നോക്കി തെറ്റുകളും അതിനകത്ത് വരുന്ന പോരാളികളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അതനുസരിച്ച് കണ്ണു തുറന്ന് ദ്വിദൂരതയിലേക്ക് നോക്കിയിരിക്കുന്ന ഗുരുവിനെ തന്നെ വേണം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ അതനുസരിച്ച് നമ്മുടെ ആഗ്രഹം അനുസരിച്ച് അതുപോലെയുള്ള ഒരു ഗുരുവിനെ നമുക്ക് കിട്ടി. അത് ശിവഗിരി മഠത്തിൽ നിന്നും സ്വാമിജി വന്നാണ് അത് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 14-ാം തീയതി 4 മണിക്ക് ബഹുമാന്യനായ ബഹുമാനപ്പെട്ട നമ്മുടെ യോഗ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശ് സാറാണ് അതിന്റെ സമർപ്പണം ഇവിടെ നടത്തുന്നത്. ഇതിന്റെയൊക്കെ പരിപാലനമാണ് നമ്മളുടെ ചൈതന്യത്തെ വർദ്ധിപ്പിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം. കഴിവതും ആളുകൾ ഈ ഈ വെണ്ണക്കൽ തേജോമയമായ ഭഗവാന്റെ വിഗ്രഹത്തെ ദർശിക്കുവാൻ വരുവാൻ ഒരു തീർത്ഥാടനം പോലെ ഒരു തീർത്ഥാലയം പോലെ വന്ന് കാണണം എന്നുകൂടി ഞാൻ ഒരു അഭിപ്രായം പറയുന്നു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ശിവഗിരിയിൽ നിന്ന് പഠിച്ചിട്ടുള്ളതായ എനിക്ക് അവിടുത്തെ ആ കമനീയ വിഗ്രഹത്തെ പൂജിച്ചിട്ടുള്ള എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭഗവാന്റെ ആ ചൈതന്യം. പ്രാർത്ഥന ഉണ്ട് ഗുരുദേവന്റെ ഈ പ്രതിഷ്ഠ പ്രമാണിച്ച് ഇവിടെ ഇപ്പൊ ഈ പണി തുടങ്ങിയ പിന്നെയുള്ളൂ നമ്മൾ ഇവിടത്തെ ആരാധനയൊക്കെ മാറ്റിവെച്ച പണി പുതിയ ബിൽഡിംഗ് ആക്കി ഇതിന്റെ പണിയെല്ലാം കൊടിയേരിച്ച് ഇത്രയും ചെയ്തുകൊണ്ട് ഇവിടെ പണി ഞങ്ങളുടെ പ്രാർത്ഥന നടക്കുന്നില്ലായിരുന്നു. അല്ല എല്ലാ ചതയത്തിനും അതുപോലെ വൃശ്ചികമാസത്തിന്റെ ചെറുപ്പ് 41-ാം തീയതി എല്ലാം വളരെ ഗംഭീരമായിട്ട് നമ്മള് വനിതാ സംഘമായാലും നമ്മുടെ യൂത്ത് മെന്റും ശാഖയും എല്ലാം കൂടെ ഒത്തുചേർന്ന് നല്ല ആഘോഷമാക്കി അതുപോലെ ഈ നമ്മുടെ പുനഃപ്രതിഷ്ഠയെ അപേക്ഷിച്ച് നല്ല ആളുകളുടെ പങ്കാളിത്തവും എല്ലാവരും സന്തോഷത്തോടെ നമുക്ക് വളരെ സന്തോഷമാണ്. ഇപ്പൊ ഇതുപോലൊരു നമുക്ക് നേരത്തെ ഇവിടെ ഇരുന്ന നല്ല ചൈതന്യമുള്ള ഒരു ഗുരുദേവനായിരുന്നു. നമ്മുടെ മനസ്സുപോലെ നമുക്കിപ്പം ഇഴും ആ ചൈതന്യമുള്ള ഒരു ഗുരുദേവനെ തന്നെയാണ് കിട്ടിയത്. ഇപ്പൊ നമുക്ക് വെണ്ണക്കല്ലിൽ തീർത്ത ഗുരുദേവനെ തന്നെയാണ് കിട്ടിയത്. നമുക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് ഇതുപോലൊരു ഗുരുദേവനെ കിട്ടുമോ എന്നുള്ളത്. പക്ഷെ നമ്മുടെ ആ മനസ്സിന്റെ ആഗ്രഹം പോലെ ഞങ്ങൾക്ക് സന്തോഷമായി, തൃപ്തിയായി. നല്ലൊരു ഗുരുദേവ വിഗ്രഹമാണ് നമുക്കിപ്പം കിട്ടി. അതും വെണ്ണക്കല്ലിൽ തീർത്ത് പത്തനംതിട്ട ജില്ലയിലെ ഉള്ളത് ഇപ്പൊ ഈ കോന്നി നമ്മുടെ 82-ാം ശാഖ മാത്രമാണ്. ഇപ്പൊ ഈ വെണ്ണക്കല്ലിന്റെ ഇപ്പൊ മുമ്പ് തിരുമേനി പറഞ്ഞ പോലെ ശിവഗിരിയിലെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിപ്പം നമ്മുടെ കോന്നിയിലായി. അതേപോലെ ജീവിതത്തിലെ വേറൊരു ഭാഗ്യമാണ് കേരളത്തിലെ രണ്ടാമതായി പ്രതിഷ്ഠിക്കപ്പെടുകയാണ് ഞാൻ തന്നെ വെണ്ണക്കല്ല്.
ഒന്ന് മാവേലിക്കരയിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നല്ല തേജോമയമായി നിൽക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെയും പ്രതിഷ്ഠിക്കുവാൻ നിയോഗം വന്നു. എല്ലാം ഈശ്വരന്റെ അനുഗ്രഹം എന്ന് മനസ്സിലാക്കി ഭഗവാന്റെ പാദസേവകനായി എന്നും തുടരുന്നു എന്ന് പറയുന്നു. ഓ സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹേ ഒരു കോടി ദിവാകരരൊത്തുയരും പടിപാരൊടു നീരനലാദികളും കെടുമാറു കിളർന്നു വരുന്നൊരു നിൻ വടിവെന്നുമിരുന്നു വിളങ്ങിടണം. ശ്രീനാരായണ ഗുരുദേവന്റെ എല്ലാ ഘടകങ്ങളിലും എല്ലാ ഭവനങ്ങളിലും സർവാത്മന എല്ലാ ദേശങ്ങളിലും പറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുദേവ ധർമ്മം കേട്ടു.